ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിൽ അധ്യാപകർ മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിക്കണമെന്ന തീരുമാനം വിവാദമായിരുന്നു. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അധ്യാപകർ രംഗത്ത് വന്നു. അധ്യാപകരുടെ പ്രതിഷേധം ഞങ്ങൾ വാർത്തയാക്കിയിരുന്നു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അത് പുനഃപരിശോധിച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദേശം വാട്സപ്പ് വഴിയോ തപാൽ വഴിയോ സ്കൂൾ യൂണിഫോമും പുസ്തകങ്ങളും വിതരണം ചെയ്യുന്ന കൂട്ടത്തിലോ എത്തിച്ചാൽ മതിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചു. ഈ തീരുമാനത്തോടുകൂടി ഈ വിവാദം കെട്ടടങ്ങിയിരിക്കുകയാണ്. എങ്കിലും അധ്യാപകർ ആശങ്കയിലാണ്. അധ്യാപകരുടെ ആശങ്കയ്ക്ക് അറുതിയില്ല. 2020 മാർച്ച് 21 കോവിഡ് ബാധ മൂലം സ്കൂളുകൾ അടച്ചത്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ അടയ്ക്കാൻ സർക്കാർ നിർബന്ധിതരായി. ഇതേ തുടർന്നാണ് അധ്യാപകരുടെ ആശങ്കയും തുടങ്ങിയത്. അധ്യാപകരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിൽ കൃത്യമായ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടില്ല. ഹാജർ പുസ്തകത്തിന് പകരം പ്രത്യേക ഷീറ്റിലാണ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ഇപ്പോൾ ഒപ്പിടുന്നത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ഇതുകാരണം ആശങ്ക കൂടുതലാണ്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ സ്ഥലം മാറ്റം, ഗ്രേഡ് എന്നിവ നിശ്ചയിക്കുന്നത് ഹാജർ പുസ്തകം നോക്കിയാണ്. ഹാജർ പുസ്തകം പരിശോധിച്ചാണ് അവരുടെ സേവനകാലം സർവീസ് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാനാകാത്ത അവസ്ഥയിൽ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ആശങ്കയിലായിരിക്കുന്നു. 2020 ജനുവരി മുതൽ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനായി സ്കൂളിലെത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാൻ സാധിച്ചില്ല. പ്രത്യേകം ഷീറ്റിലാണ് ഒപ്പിട്ടത്. ഇതുകാരണം അവരുടെ ഭാവി ചോദ്യം ചെയ്തിരിക്കുകയാണ്. സ്ഥലം മാറ്റം, ഗ്രേഡ് എന്നിവ അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഒരു വർഷമായി ഹാജർ പുസ്തകത്തിൽ അവർ ഒപ്പിടാത്തത് കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ ആശങ്ക. അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകരും ആശങ്കയിലാണ്. അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ കുട്ടികൾ ഫീസ് കൊടുക്കണം. എന്നാൽ കുട്ടികൾ ഫീസ് കൊടുക്കാനാവാത്ത സ്ഥിതിവിശേഷമാണ് ലോക്ക്ഡൗൺ കാലത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള മാർഗരേഖകൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഇന്നലെ പ്രസ്താവിച്ചു. എങ്കിലും അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. അൺഎയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റുമായി വിദ്യാഭ്യാസ വകുപ്പ് ചർച്ച നടത്താൻ തീരുമാനമായിട്ടുണ്ട്. 1.5 വർഷമായി സ്കൂളുകളിൽ PSC നിയമനം നടന്നിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇതേക്കുറിച്ച് സർക്കാർ കണ്ണടയ്ക്കുന്നു. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് തസ്തികയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്ക് ഇതുവരെ നിയമനം നൽകിയിട്ടില്ല. കോവിഡും ലോക്ക്ഡൗണും പറഞ്ഞാണ് ഇവരുടെ നിയമനം വൈകുന്നത്. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് 856 ഒഴിവുകളുണ്ട്. 856 ഒഴിവുകളുണ്ടെങ്കിലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇവരെ നിയമിക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് നിയമനം കാത്തിരിക്കുന്നവർ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അവർ വല്ലാത്ത വിഷമത്തിലാണ്. 1236 ഒഴിവുകളാണ് ഹയർ സെക്കൻഡറി തലത്തിലുള്ളത്. ഈ അധ്യാപകരെയും നിയമിച്ചിട്ടില്ല. കോവിഡ് തന്നെ കാരണം. കോവിഡും ലോക്ക്ഡൗണും കാരണം ഈ നിയമനങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാറായിരിക്കുന്നു. PSC പരീക്ഷയിൽ വിജയിച്ച് അധ്യാപകരാകാൻ സ്വപ്നം കണ്ടിരിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തെ തകർക്കുന്ന പരിപാടിയാണ് ഇതെന്ന് അവർ ആരോപിക്കുന്നു. LP UP സ്കൂളുകളിൽ അധ്യാപകരില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്തെ പല LP UP സ്കൂളുകളിലും ഒരൊറ്റ അധ്യാപകർ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ ആശങ്കയിലാണ് അധ്യാപകർ, ആശങ്കയിലാണ് രക്ഷിതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി തങ്ങളുടെ വേദന അറിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു.